പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനത്തെ പി എസ് സി ബുള്ളറ്റിൻ അതായത് ഒക്ടോബർ ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ ജി കെ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഓൾറെഡി നാല് പാർട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ ശ്രമിക്കുക അതായത് അഞ്ചാമത്തെ പാർട്ടാണ് നോക്കാം വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി എന്ന് ചോദിച്ചാൽ കാരാപ്പുഴ വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ കാരാപ്പുഴ നമുക്കറിയാം വയനാട് ജില്ലയിലാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാം ഇവിടെ ഉണ്ട് ബാണാസുര സാഗർ ഡാം ഈ കാരാപ്പുഴ എന്ന് പറയുന്നത് കബനിയുടെ കൈവഴിയാണ് കാരാപ്പുഴ ഇത് രണ്ടായിരത്തി നാലിലാണ് ഈ ഡാം കംപ്ലീറ്റ് ചെയ്തത് ദെൻ കബനിയുടെ മറ്റൊരു കൈവഴിയായ കരമനത്തോടാണ് സാഗർ ഡാമുമായി ബന്ധപ്പെട്ടത് കരമനത്തോട് സാഗർ ഡാമുമായിട്ടും കാരാപ്പുഴ ആ കബനിയുടെ കൈവഴിയാണെന്ന് പറഞ്ഞു കാരാപ്പുഴ ഡാം രണ്ടായിരത്തി നാലിലും ബാണാസുര സാഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലുമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കേരളത്തിൽ എൺപത്തി ഒന്ന് ഡാംസാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ ഇടുക്കിയാണ് ഏറ്റവും കൂടുതലുള്ളത് ദെൻ അൻപത്തി ഒമ്പത് ഈ എൺപത്തി ഒന്നിൽ അൻപത്തി ഒമ്പത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഇരുപത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ രണ്ടെണ്ണം വാട്ടർ അതോറിറ്റിയുടേതുമാണ് അങ്ങനെ ടോട്ടൽ എൺപത്തി ഒന്നാണ് എന്നാൽ അൻപത്തി ഒൻപത് ഡാമുകളാണ് നമ്മൾ പ്രസിദ്ധമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിനുള്ളത് അപ്പോൾ അതിൽ രണ്ടെണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞ ബാണാസുര സാഗർ ഡാമും അതുപോലെ കാരാപ്പുഴ ഡാമും രണ്ടും വയനാട് ജില്ലയിലാണ് ദെൻ നെക്സ്റ്റ് നോക്കാം വയലാർ അവാർഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നമ്മൾ എഴുപത്തി ഒൻപത് തൊട്ട് പറഞ്ഞു അത് ബാണാസുര സാഗർ ഡാം എന്നതാണ് എഴുപത്തി ഒൻപത് വയലാർ അവാർഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് നമുക്കറിയാം വയലാർ അവാർഡ് ലാസ്റ്റ് കിട്ടിയത് മീഷയ്ക്കാണ് എസ് ഹരീഷിൻ്റെ മീഷയ്ക്കാണ് നമ്മളൊരു കോഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വി ഇ ഒക്ക് പഠിച്ചപ്പോൾ എച്ച് എസ് സി കിട്ടിയെന്ന് പറഞ്ഞിട്ട് മുൻപേ ഒരു കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തൊരു വേണമെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക അതായത് വി ഇയുടെ വി എന്ന് പറഞ്ഞാൽ വയലാറ് ഈ എഴുത്തച്ഛൻ ഒ ഓടക്കുഴൽ അങ്ങനെയാണ് വി ഇ ഒ ദെൻ അതിൽ എച്ച് എസ് എ എന്ന് പറയുമ്പോൾ എച്ച് ഹരീഷിൻ്റെ മീഷ എച്ച് ഹരീഷ് ദെൻ എസ് എഴുത്തച്ഛൻ സേതുവിനാണ് അതുപോലെ ഒ ഓട സുദൻ മങ്ങാടിനാണ് അതായത് നമ്മുടെ മീഷയ്ക്കാണ് ലാസ്റ്റ് വയലാർ അവാർഡ് കിട്ടുന്നത് നാൽപ്പത്തി ആറാമത്തെ രണ്ടായിരത്തി ഇരുപത്തി കൊടുത്തത് നാൽപ്പത്തി ആറാം വയലാർ അവാർഡ് എസ് ഹരീഷിൻ്റെ മീഷയ്ക്കാണ് നാൽപ്പത്തി അഞ്ച് നോക്കുവാണെങ്കിൽ ബെന്യാമിൻ്റെ മാന്തളരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടൽ ഓടക്കുഴലിൽ അംബിക സുധൻ മങ്ങാടിനാണ് ഇരുപത്തി രണ്ടിലാണ് എഴുത്തച്ഛൻ ലാസ്റ്റ് കൊടുത്തത് എഴുത്തച്ഛൻ സേതുവിനാണ് ഓർത്തിരിക്കുക ദെൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ഭാഷ എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ഭാഷ എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണമാണ് ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണമാണ് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരളയാത്ര ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അപ്പോൾ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരള യാത്ര ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മുപ്പത്തി ഏഴിൽ നമുക്കറിയാം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അവസാനം തീർത്ഥാടനം നമ്മൾ തീർത്ഥാടനം ഒക്കെ പോകുന്നത് ക്ഷേത്രത്തിലാണ് അപ്പോൾ തീർത്ഥാടനം എന്ന് ഗാന്ധിജി ഉദ്ദേശിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയതായിരുന്നു അതായിരുന്നു ലാസ്റ്റ് വന്നത് ഗാന്ധിജി മൊത്തം അഞ്ച് തവണ വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഗാന്ധിജി അഞ്ച് തവണ വന്നിട്ടുണ്ട് ഇരുപതിൽ വന്നിട്ടുണ്ട് ഇരുപതിൻ്റെ കൂടെ അഞ്ച് കൂട്ടുമ്പോൾ ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുണ്ട് ദെൻ ഇരുപത്തഞ്ചിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ ഇരുപത്തി ഏഴ് ഇരുപത്തി വന്നിട്ടുണ്ട് പിന്നെ മുപ്പത്തിനാലിൽ ഏഴ് കൂട്ടമ്പ് മുപ്പത്തിനാല് വരും മുപ്പത്തിനാല് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മുപ്പത്തി ഏഴിൽ അങ്ങനെയാണ് ഒരു കോഡുണ്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ദെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വന്നത് ഖിലാഫത്തുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തത് ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തഞ്ചിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വന്നത് ദെൻ വന്നത് ഇരുപത്തി ഏഴിൽ അതായത് ഇരുപത്തി ഏഴിൽ തെക്കേ ഇന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ടാണ് അയിത്തവുമായി ബന്ധപ്പെട്ട് ദെൻ വന്നത് മുപ്പത്തി നാല് ഹരിജൻ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടാണ് മുപ്പത്തി നാലിൽ വന്നത് പിന്നെ വന്നത് മുപ്പത്തിയേഴിലാണ് മുപ്പത്തേഴിൽ നമ്മൾ പറഞ്ഞു ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന വിളംബരം മുപ്പത്തി ആറാണ് ഗാന്ധിജി മുപ്പത്തേഴിലാണ് എത്തിയത് ഓർത്തിരിക്കുക ദെൻ നെക്സ്റ്റ് നോക്കാം ഒറീസയുടെ പഴയ പേര് ഒറീസയുടെ പഴയ പേര് കലിംഗം എന്നായിരുന്നു ഒറീസയുടെ പഴയ പേര് കലിംഗം വാതക രൂപത്തിലുള്ള ഹോർമോണാണ് എത്തിലീൻ വാതക രൂപത്തിലുള്ള ഹോർമോണാണ് എത്തിലിൻ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച് ആണ് പല പ്രാവശ്യം പി എസ് ചോദിച്ചിട്ടുള്ളതാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച് ആണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നാലപ്പാട്ട് നാരായണ മേനോനാണ് സ്ഥിരം ചോദിക്കുന്നൊരു പി എസ് സി ക്വസ്റ്റിനാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നാലപ്പാട്ട് നാരായണ മേനോനാണ് വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് വെള്ളി വൈദ്യുത പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളിയാണ് കണ്ണീരങ്കിനാവും വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുമുള്ള ക്വസ്റ്റിനാണ് കരയിലെ മൃഗങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ഹിപ്പപൊട്ടാമസ് ആനയാണ് ഫസ്റ്റ് കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവാണ് ഹരിസിങ് കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ഹരിസിംഗ് ആണ് കാച്ചുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ വൈലോപ്പള്ളിയുടെയാണ് കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് കത്താലിക് എന്ന നാമം ഏത് ഭാഷയിൽ നിന്നാണ് നിഷ്പഷ് നിഷ്പന്നമായെന്ന് ചോദിച്ചാൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് കത്തോലിക് എന്ന പദം ആ ഭാഷയിൽ വന്നത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ ഫോർട്ടീൻ കാർബൺ പതിനാലാണ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ദെൻ ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് അഷ്ടപ്രധാനെന്നാണ് ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാനെന്നാണ് അറിയപ്പെട്ടിരുന്നത് കിങ് മേക്കർ എന്നറിയപ്പെട്ട തമിഴ് നേതാവാണ് കെ കാമരാജ് കിങ് മേക്കർ എന്നാണ് കാമരാജ് അറിയപ്പെട്ടത് ഷങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കഴുതപ്പുറത്തെ ചെണ്ടക്കാരനാണ് ഷങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര സാധാരണയായി ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ക്ലോസ്ട്രിഡിയം ബോട്ടുലിനമാണ് സാധാരണയായി ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് പല പ്രാവശ്യം പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ രക്തഗ്രൂപ്പ് വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അടുത്ത എക്സാമിനൊക്കെ കണ്ടതാണ് ഗാന്ധി സിനിമയുടെ സംഗീത സംവിധായകനാണ് പണ്ഡിറ്റ് രവിശങ്കർ ഗാന്ധി സിനിമയുടെ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രവിശങ്കർ സിൽവാസ ഏതിൻ്റെ തലസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുടെ തലസ്ഥാനമാണ് സിൽവാസ യൂണിയൻ ടെറിട്ടറി ആണ് കൂടാതെ ഈ അടുത്ത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുകയും നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തറക്കല്ലെടുക്കുകയും ചെയ്തതാണ് നമ്മൾ വാർത്തയിൽ കണ്ടതാണ് ദെൻ സി എം എസ് കാർ കോട്ടയത്ത് പെൺ പള്ളിക്കൂടം തുടങ്ങിയത് ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് സി എം എസ്സുകാർ കോട്ടയത്ത് പെൺ പള്ളിക്കൂടം തുടങ്ങിയത് എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏലമാണ് സ്വർഗീയ ധാന്യം ഏലം ഹിജ്ര വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം ജർമ്മനിയിലെ റൂർ മേഖല ഏത് നിക്ഷേപത്താൾ സമ്പന്നമാണെന്ന് ചോദിച്ചാൽ കൽക്കരി നിക്ഷേപത്താൾ സമ്പന്നമാണ് ജർമ്മനിയിലെ റൂർ ജഹാംഗീർ നഗറിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ധാക്ക ജഹാംഗീർ നഗറിൻ്റെ ഇപ്പോഴത്തെ പേര് ധാക്ക ഞാൻ മരിക്കുന്നത് വേണ്ടത്ര വൈദ്യന്മാരുടെ സഹായത്താലാണ് എന്ന് പറഞ്ഞത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് അപ്പോൾ മഹനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഞാൻ മരിക്കുന്നത് വേണ്ടത്ര വൈദ്യന്മാരുടെ സഹായത്താലാണ് ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആധാരമാക്കി സെല്ലിലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കമലാണ് ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആധാരമാക്കി സെല്ലിലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കമലാണ് വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ